Hello, Namaskaram. eOffice video snippets like Swagadam. Now, we will discuss the issue. eOffice is like an existing file like attached to the file. That is, we will load a file like an attached to the file. Now, we will inbox like an attached to the file. That is, we will create an existing file like attached to the file. ആദ്യം നമ്മൾ ഈ ഓഫീസ് ലോഗിൻ ചെയ്യുക അതിനുശേഷം ഫയൽ മാനേജ്മെന്റ് ക്ലിക്ക് ചെയ്യുക നമ്മുടെ റെസീപ്റ്റ് ഇൻബോക്സ് എടുക്കുക അപ്പോൾ ഇൻബോക്സ് ലിസ്റ്റ് കിട്ടും അപ്പോൾ നമ്മൾക്ക് ലിസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഈ ലിസ്റ്റിനകത്ത് നമ്മൾ തപാൽ ഓപ്പൺ ചെയ്യാതെ തന്നെ ലിസ്റ്റിനകത്ത് സെലക്ട് ചെയ്തിട്ടും നിങ്ങൾക്ക് എക്സിസ്റ്റിംഗ് ഫയലിലേക്ക് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പുട്ട് നെയിം ഫയൽ എന്നുള്ളൊരു ടാബ് കാണാം ഇത് ക്ലിക്ക് ചെയ്ത് അറ്റാച്ച് ചെയ്യാം അതുപോലെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന തപാലുകൾ റെസീപ്റ്റിൻ്റെ ക്രിയേറ്റഡ് ഫോൾഡറാണ് ഉണ്ടാവുക അപ്പോൾ അവിടെ നിന്ന് നമുക്ക് തപാൽ ഓപ്പൺ ചെയ്യാതെ തന്നെ അറ്റാച്ച് ചെയ്യുന്ന തപാൽ സെലക്ട് ചെയ്തിട്ട് ഇവിടെയും പുട്ടനെ ഫയൽ ഓപ്ഷൻ കാണാം ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് തപാൽ എക്സിസ്റ്റിംഗ് ഫയലിലേക്ക് അറ്റാച്ച് ചെയ്യാൻ പറ്റും പിന്നെ നമ്മൾ ഇൻബോക്സിലേക്ക് വന്നതാണെന്നുണ്ടെങ്കിൽ ഈ തപാൽ ഓപ്പൺ ചെയ്തതിന് ശേഷവും സെയിം ടാബ് പുട്ടനെ ഫയൽ കാണാം അപ്പം ഈ പുട്ടനെ ഫയൽ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് തപാൽ അറ്റാച്ച് ചെയ്യാം അപ്പം നമ്മൾ പുട്ടനെ ഫയൽ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ കാണുന്ന അല്ലെങ്കിൽ ഓപ്പൺ ആയിട്ട് വരുന്ന ഈ ലിസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ പ്രസൻ്റ്ലി ലൈവായി നിൽക്കുന്ന ഇലക്ട്രോണിക് ഫയൽസിൻ്റെ ലിസ്റ്റാണ് അവിടെ കാണിക്കുന്നത് അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് ഏത് തപാൽ ഫയലിലേക്കാണോ ഈ തപാൽ അറ്റാച്ച് ചെയ്യേണ്ടത് ആ ഫയൽ സെലക്ട് ചെയ്തതിന് ശേഷം ഇത് അറ്റാച്ച് ചെയ്യാനുള്ള റീസൺ എന്താണോ ആ റീസൺ മെൻഷൻ ചെയ്തിട്ട് താഴെ കാണുന്ന അറ്റാച്ച് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ തപാൽ എക്സിസ്റ്റിംഗ് ഫയലിലേക്ക് അറ്റാച്ച് ആവും ഓക്കെ അതുപോലെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്ത ഫോൾഡറിലുള്ള തപാലുകളും ഈ സെയിം പുട്ടനെ ഫയൽ ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് അറ്റാച്ച് ചെയ്യാം അപ്പോൾ അവിടെ ഈ എക്സിസ്റ്റിംഗ് ഫയലിലേക്ക് അറ്റാച്ച് ചെയ്യുക എന്ന് പറയുമ്പോൾ അവിടെ വരുന്ന നാല് കേസസാണ് ഇപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ ഫസ്റ്റ് കേസ് ആ ഡിഫോൾട്ട് ലിസ്റ്റ് കാണിക്കുന്നത് നമ്മുടെ കയ്യിൽ പ്രസൻ്റ്ലി ലൈവ് ആയിരിക്കുന്ന ഇലക്ട്രോണിക് ഫയൽസ് ലിസ്റ്റ് ആയിരിക്കും അപ്പോൾ അത് നമുക്ക് സെലക്ട് ചെയ്തിട്ട് അറ്റാച്ച് ചെയ്യാം അപ്പോൾ ഈ ലിസ്റ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഡിഫോൾട്ട് ഇയർ കറണ്ട് ഇയർ ആയിരിക്കും നമുക്ക് ആ ഇയർ ചേഞ്ച് ചെയ്യാം അപ്പോൾ പഴയ ഇയറിൻ്റെ ഫയലുകൾ ഉണ്ടെങ്കിൽ അത് കിട്ടും അതുപോലെ ഈ ലിസ്റ്റ് വലുതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ട്രാക്ക് ചെയ്യാനുള്ള പ്രൊവിഷൻ ആയിട്ടുള്ള സെർച്ച് ഓപ്ഷൻ കാണാം അപ്പോൾ അവിടെ ഫയൽ സബ്ജക്റ്റോ അല്ലെങ്കിൽ ഫയൽ നമ്പറോ കൊടുത്ത് നിങ്ങൾക്ക് അതിനെ ട്രാക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെ ലൈവായി നിൽക്കുന്ന എക്സിസ്റ്റിംഗ് ഫയലിലേക്ക് നിങ്ങൾക്ക് ആ തപാൽ അറ്റാച്ച് ചെയ്യാൻ പറ്റും അതാണ് ഫസ്റ്റ് കേസ് രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് നമ്മൾക്ക് ഈ ഓഫീസിനകത്ത് തപാൽ ടെമ്പററി ക്ലോസ് ചെയ്യാൻ പറ്റും അതിന് നമ്മൾ പറയുന്നത് പാർക്കിംഗ് എന്നാണ് ഫയൽ നമുക്ക് എത്ര മാസത്തേക്ക് വേണമെങ്കിലും അതിനെ ടെമ്പററി ക്ലോസ് ആയെങ്കിലും പാർക്ക് ചെയ്ത് വെക്കാം അപ്പോൾ നമ്മൾക്ക് ഈ വന്ന തപാൽ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള തപാലിനെ ഈ പാർക്ക് ചെയ്ത ഫയലിലേക്കാണ് അറ്റാച്ച് ചെയ്യേണ്ടതെങ്കിൽ അത് ലൈവ് ലിസ്റ്റ് അല്ല ടെമ്പററി ക്ലോസ്ഡ് ആണ് അതുകൊണ്ട് തന്നെ ഈ ലിസ്റ്റ് കാണിക്കത്തില്ല അപ്പോൾ ആ പാർക്ക് ചെയ്ത ഫയലിനെ അൺപാർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ആ ലിസ്റ്റിൽ കിട്ടുകയും നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് അറ്റാച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ ആണ് രണ്ടാമത്തെ കേസ് മൂന്നാമത്തെ കേസ് നിങ്ങൾക്ക് ഈ തപാലിനെ അറ്റാച്ച് ചെയ്യേണ്ടത് ക്ലോസ് ചെയ്ത ഫയലിലേക്കാണെന്നുണ്ടെങ്കിൽ ആ ക്ലോസ് ചെയ്ത ഫയലുകളും ഈ ലിസ്റ്റിൽ കാണിക്കില്ല ക്ലോസ് ചെയ്ത ഫയലിനെ നമ്മൾ റീ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ മാത്രമേ ആ ലിസ്റ്റിലേക്ക് അത് വരികയും ആ ലിസ്റ്റിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് അറ്റാച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ നാലാമത്തെ കേസ് ഈ തപാൽ നമുക്ക് ഇലക്ട്രോണിക് ആയിട്ട് വരുന്ന തപാലുകൾ അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യുന്ന തപാലുകൾ ആൾറെഡി നമ്മുടെ കയ്യിലുള്ള പേപ്പർ ഫോർമാറ്റിൽ നിൽക്കുന്ന ഫിസിക്കൽ ഫയലിലേക്കാണ് അറ്റാച്ച് ചെയ്യേണ്ടതെങ്കിൽ അതും ഡിഫോൾട്ടായിട്ട് ലിസ്റ്റിൽ വരില്ല കാര്യം അത് പേപ്പർ ഫോർമാറ്റിൽ ലിസ്റ്റിൽ ഫിസിക്കലായിട്ട് നിൽക്കുകയാണ് അപ്പോൾ ആ പേപ്പർ ഫോർമാറ്റിൽ നിൽക്കുന്ന ഫയലുകളെ നമ്മൾ കൺവേർട്ട് ചെയ്ത് ഇലക്ട്രോണിക് ഫയലാക്കിയിട്ട് അല്ലെങ്കിൽ ഈ ഫയലാക്കി മാറ്റിയാൽ മാത്രമേ അത് ഈ ലിസ്റ്റിലോട്ട് വരത്തുള്ളൂ അങ്ങനെ നിങ്ങൾക്ക് അത് സെലക്ട് ചെയ്ത് അറ്റാച്ച് ചെയ്യാം അപ്പം ഞാൻ പറഞ്ഞ പോയിൻ്റ് ഇത്രയേ ഉള്ളൂ നിങ്ങളുടെ കയ്യിലുള്ളൊരു തപാലിനെ നമ്മുടെ കയ്യിലുള്ള ഒരു എക്സിസ്റ്റിംഗ് ഫയലിലേക്കാണ് അറ്റാച്ച് ചെയ്യേണ്ടതെങ്കിൽ അത് ഇൻബോക്സിലെ ആയാലും ക്രിയേറ്റഡ് ഫോണിലുള്ളതായാലും രണ്ടും അറ്റാച്ച് ചെയ്യാൻ പറ്റും അത് ചെയ്യാൻ വേണ്ടിയിട്ട് തപാൽ ഫയൽ ഓപ്പൺ ചെയ്തതിന് ശേഷം പുട്ടനെ ഫയൽ എന്നുള്ള ടാബ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ആ തപാൽ ആ എക്സിസ്റ്റിംഗ് ഫയലിലേക്ക് അറ്റാച്ച് ചെയ്യാവുന്നതാണ്